അസ്സലാം വലൈക്കും. ഇതിൽ നോക്കണേ, ഞാനേ ദവറ് കൊത്തച്ചേ കടുമ്പിൻ്റെ, ഇത് കടുമ്പ് ഉണ്ടാക്കുന്നതാ നിങ്ങൾക്ക് കാട്ടിക്കാൻ. കടുമ്പെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നോക്കിയതാ ഈ പൊടിൻ്റെ നല്ല പൊടി, നല്ല 10 രൂപയെല്ലാം അടിച്ചാൽ എന്താക്കിയതിന് പാകത്തിനുള്ളതാ ഉപ്പിടുന്ന്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 1 കപ്പ് പൊടി അത്ര എടുത്തിന്. ഇപ്പം നോക്കണം എന്ത്, ഞാൻ ഇത് എന്തെങ്കിൽ ജീരകവും പിന്നെ തേങ്ങയും ജ്യൂസിൽ അരച്ച ചെറിയ ഉള്ളിൽ അരച്ചത് വെള്ളം കൂട്ടുന്നു, പാകത്തിലുള്ള വെള്ളം. ഇതൊരു കപ്പ് പൊടി ഇടുന്ന് ചുട്ടിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാലോ ആർക്കും മീങ്ങിട്ട്. ഇത് തന്നെ ഇത് ഒട്ടുന്നതിന് എണ്ണ തടന്ന, ഇത് ഒറ്റ ഒട്ടി പിടിച്ച് നമുക്ക് ഇന്ന് വരിയില്ല അതിന് എണ്ണ തടന്ന. ഇത് ഞമ്മളെ നായ്മറമൂലെന്ന് പൊടി ഒട്ടാച്ചിട്ട മസാല പൊടി, ഇതിന്റെ പള്ളിക്കറിന്റെ മുളക് പൊടി, അതിന്റെ നമുക്ക് പള്ളിക്കറി വെക്കാലോ. കാസർഗോഡ് സ്റ്റൈല് പള്ളിക്കറി കൊറേ ആള് നമ്മളോട് ചോദിച്ചിരും ചെയ്തിന് എങ്ങനെ ഈ പള്ളിക്കറി വെക്കല്. അത് ഞാൻ വെക്കത്തില്ല, ഞാൻ എങ്ങനെ വെക്കും. പിന്നെ ഇതിപ്പോ ഞമ്മൾ എന്തായാലും ഓറ പൊടിയില് ഇത് 2 ഉള്ളി വെക്കടേ, 2 ഉള്ളി ഒരു പിന്നെ 1 കിലോത്തിന് 3/4 കിലോത്തിനോട് ഇറച്ചിണ്ട്. 1 കിലോക്ക് എങ്ങനെ 2 ഉള്ളി ഇടണം, എന്നാലേ പാങ്ങണ്ടോ. 2 ഉള്ളി ഇടണം, 2 ഉള്ളി ഇട്ടെങ്കിൽ നമുക്ക് അത് നല്ല പൊലിച്ചുണ്ടാവും. ഓരോ മസാല എല്ലാ മസാലയും നല്ല തന്നെ ഓറ എല്ലാം ഞങ്ങളവിടെ മംഗലത്തിന് എന്തെല്ലാം മന്തി മസാല, ചിക്കൻ മസാല, മറ്റേ എന്തെല്ലാം മസാല കൊണ്ട്, എന്തെല്ലാം മസാല ഞങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ മസാല പറ്റ പോയിട്ട് കൊള്ളി നല്ലത്. ഓറ എന്തുമില്ല, ഓറ എന്ത് സാധനം വേണമെന്നേനും ഒരു തടസ്സവുമില്ല. കടുമ്പിൻ്റെ പൊടി ഭയങ്കര ദോശൻ്റെ പൊടി ഉണ്ട് അറിഞ്ഞിന്, അല്ല ഒരു തക്കാളിയും പിന്നെ പച്ചമുളകും ഉപ്പാക്കൊന്നും പറ്റുന്നില്ല. പിന്നെ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പാകത്തിലുള്ള ഉപ്പിടുന്ന ഇതാ, ഇത്ര ഉപ്പിടുന്നു. ഉപ്പ് അത് നമുക്ക് ബാണെങ്കിൽ വയ്യ ഇടാ. ഇതെന്താന്നറിയോ, ഇത് നമ്മള് മട്ടന്റെ തല ബ്രെയിൻ അല്ല, തലനെ കൊത്തിട്ടെടുത്തിട്ടല്ല ബ്രെയിൻ അങ്ങ് വേറെ വെച്ചു. അത് അക്കുന്നാള് തന്നത് ആക്കുന്നിടത്തുനിന്ന് കൊടുത്തേക്കുന്നത്, എന്റെ മൈരിയോ എനിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനെ വെക്കുന്നു നെയ്ച്ചോറും തലിന്റെ കറിയും പിന്നെ ബീഫിന്റെ പള്ളിക്കറിയും കച്ചപ്പന്റെ പൊടി. ഇതിപ്പോ ഞാൻ ഇതിനിടുന്നത് വൈകുന്നേരം ഇടാം. ഞാൻ ഇതല്ല, ഇത് നാട്ടിൽ നിന്ന് ഉണക്കിയിട്ട് വന്ന പ്രസ്ത കച്ചപ്പന്റെ പൊടി. ഇത് ഇഞ്ചി ഒരു സ്പൂണിൽ ഞങ്ങൾ പേസ്റ്റാക്കിട്ട് വെച്ചത് കുത്തല്ല, എനിക്ക് ഇതന്നെ എളുപ്പം പേസ്റ്റാക്കിട്ട് കണ്ണി ഉപ്പും കൂട്ടി കിട്ടും വെച്ചെങ്കിൽ എന്താന്നില്ല, ഒരു മാറ്റം വന്നില്ല. പിന്നെ പച്ചമുളക് ഇടും, അന്നിട്ടേക്ക് തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ബന്ധിക്ക് പറ്റി കഴിഞ്ഞതിന് ശേഷം പള്ളിക്കറി മസാല ഞാനിടും. അല്ല ഇനിയിപ്പോ ഇത് കുറച്ചിടാമെങ്കിലും കുറച്ചി ഇടുന്നേ വയ്യ വറ്റിക്കണ്ടേ, വറ്റിക്ക് മുളക് പൊടി ഇടാൻ വയ്യല്ലേ. ഇത് ഒറച്ചല് മഞ്ഞപ്പൊടി, ഓറ മഞ്ഞപ്പൊടി, ഓറ മഞ്ഞപ്പൊടി ഞാൻ പൊട്ടിച്ചിട്ടിട്ട ഞാൻ ചിലപ്പോ ഉപ്പിട്ടിട്ട് കുടിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ മക്കൾക്ക് ബാറ്റോമ്പലത്തിന് ഛർദി വന്നെങ്കിൽ എന്ത് വരുമ്പോ കുഞ്ഞോക്ക് വരും, പെറ്റ കുഞ്ഞിക്ക് വരെ ഞാൻ കൊടുത്തിന് ഓരോടത്തെ തന്നെ. ഓറ നല്ല മഞ്ഞപ്പൊടി, അത്സ്യത്തിന്റെ മഞ്ഞപ്പൊടി, കുറുക്ക് മാസിന്റെ മഞ്ഞപ്പൊടി, ഒരു നല്ല ഓർഗാനിക് നാടൻ മഞ്ഞ നല്ല ചേഞ്ച് പൊടിച്ചിട്ട് ഉണ്ടാക്കിയത്. ഞാൻ ബമ്പ് പറയുന്നൊന്നല്ല, ഓരോ സാധനം കൊണ്ടത്തേക്ക് എനിക്കും നല്ലതുണ്ട്. ഇത് ഇറച്ചി നല്ല ഇറച്ചി ഇതിടുന്ന ഞാൻ ഇത് കടുമ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോ കടുമ്പ് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിക്കാം. ഇത് നമ്മൾ വെള്ളം കൂട്ടണ്ടല്ലോ, ബീഫ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം കൂട്ടേണ്ട കാര്യമില്ല. വെള്ളം കൂട്ടണ്ട, വെള്ളം ബീഫ് നല്ലതല്ലോ. ഇനി ഇനി ഒരു നമുക്കൊരു 8 വിസിൽ വന്നെങ്കിൽ നല്ലപോലെ വന്നു, അല്ല പൊടുകളും എന്തുമില്ല. ഇത് നമ്മൾ ഇറച്ചി വെന്തത്, ഇറച്ചി വെന്തത് ഇതിപ്പോ നമുക്ക് കടുമ്പിന്റെ ഇതാക്കുന്നോണ്ട് കുറച്ച് വെള്ളം ആക്കുന്നതല്ല. കടുമ്പിന്റെ പള്ളിക്കറി, പള്ളിക്കറി കുറച്ച് മാറ്റി മാറ്റി വെച്ച് ഇത് കടുമ്പിട്ടല്ലോ. ഇത് പള്ളിക്കറിയിലേക്ക് ഇടാന് ഇങ്ങനത്തെ ഒരു കടുമ്പ്, ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ചിട്ടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ട ഇങ്ങനത്തെ കടുമ്പ് ഇതാക്കിട്ട് വേവിച്ചിട്ട് നമുക്ക് അയിലിട്ടിച്ച്
പെരക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ. ഇത് നമ്മള് നേരത്തെ കടന്നു കടന്നു ഉണ്ട കടന്നു ജ്യൂസ് കറച്ചിട്ടാകുമ്പോ വെള്ളം വരും കടമ്പ്. അപ്പൊ നല്ല ഒരു ഇതായോ എങ്ങനത്തെ ഈ കടമ്പിന്റെ പൊടി തന്നെ ഭയങ്കര അല്ല എല്ലാം നല്ല തന്നെ കടമ്പിന്റെ പൊടി നല്ല പൊടി നല്ല പൊടി ഈസി ഉണ്ടാക്കാൻ ഈസി. കച്ചവടം നല്ലോണം നല്ല വേറ്റി കൊടുത്തുകൊട്ട് എല്ലാവരും നല്ല മേക്കോട്ട്. ഞാൻ ഇത് പറയുന്നല്ല, ഞാൻ നല്ലതായിട്ട് നല്ലത് തന്നെ പറയുന്നു. പള്ളിക്കറി കടമ്പ് എന്റെ ടേസ്റ്റ് നല്ല പാകത്തിൽ.